അസ്സാമലൈക്കും അപ്പം ആളെ ഇന്നിപ്പോൾ നമ്മളെ ഫോട്ടോ കണ്ടു കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കും ഇന്നിപ്പോൾ നമ്മളെ താത്ത മീൻ പൊരിച്ചണ റെസിപ്പിയും കൊണ്ടാണല്ലോ വന്നിരിക്കണതെന്ന് അപ്പം ഞാളെ അത് മീൻ പൊരിച്ചണതൊന്നും അല്ലേ ഞമ്മള് വൈതൻകണ് പൊരിച്ചതാണ് അപ്പം അപ്പം മീൻ പൊരിച്ച പോലെ ഉണ്ട് ഇപ്പം ഇത് കാണാൻ അപ്പം ആളെ ഇങ്ങൾക്കും തന്നെ ഒന്നാം കാട്ടിത്തരാ നിങ്ങളൊന്നും വേണമെങ്കിൽ ഇമ്മാതിരി ഒരു വൈതൻക ഒന്നും തിന്നിട്ടുണ്ടാവൂല എന്നപ്പോൾ ഞമ്മക്ക് തോന്നണത് അപ്പം ഞാളെ നല്ല രസമുണ്ട് ഇപ്പം നല്ല എളുപ്പമാണ് ഇപ്പം ഇത് ഉണ്ടാക്കാൻ അപ്പോൾ അപ്പം വൈദൻകൊക്കെ ഇപ്പം അടുത്ത് എപ്പോഴും ഉണ്ടാവുമല്ലോ നമ്മൾ വൈദ്യന് കൊണ്ട് ഉപ്പേരിയൊക്കെ ഒക്കെ വെച്ചാൽ കുട്ടികൾക്കൊന്നും വലിയ തൃപ്തി ഉണ്ടാവില്ല ഒരു പ്രത്യേക ഒരു രുചിയാണല്ലോ അപ്പം ഇയാളെ ഇങ്ങനെ ഒന്നാണ് പൊരിച്ചുനോക്കുകയാണ് നിങ്ങൾ വല്ലാത്ത രസമാണ് ഇപ്പത് വൈദ്യ ഉപ്പേരി പറ്റാത്തവരൊക്കെ നല്ല കണ്ടമ്മയും പൊരിച്ചതാണെന്ന് കീർത്തി കാണാൻ തിന്നോളും അപ്പങ്ങളൊന്നാണ് ഉണ്ടാക്കി വെക്കുകയാണെ ഇണിയാളെ ഇപ്പോഴത് അപ്പോൾ ഞമ്മക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങണ എന്റെ നിങ്ങൾ ഞമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാം സബ്സ്ക്രൈബ് ചെയ്ത് കാണേണ്ടേ അതിൻ്റെ അടുത്ത് ആ ബെല്ലുമലും കൂടി ഒന്നും തൊട്ടു കൊടുക്കി കേട്ടോ അപ്പൊ പിന്നെ ഞമ്മളുണ്ടാക്കുന്ന വീഡിയോസൊക്കെ അപ്പക്ക അപ്പം ഇങ്ങൾക്കാണ് കാണും ചെച്ചാലോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിക്കാണ്ട് ഇങ്ങക്കാണ് ഉണ്ടാക്കും ചെല്ലാലോ പിന്നെ പാങ്ങണ ലേക്കുമലും കൂടി നിങ്ങളെ തൊട്ട് എടുക്കണമെന്ന് വെച്ചാല് ഞമ്മളുണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണെന്ന് ഞമ്മക്കാണ് വിചാരിച്ചും ചെറിയാലോ എന്നാ ഇപ്പം ഞമ്മക്ക് നേരം കളയാതെ വേഗം ഒന്നാണ് ഉണ്ടാക്കി നോക്കപ്പോ അപ്പം അതിനു വേണ്ടിയിട്ടേ ഞമ്മളൊരു രണ്ട് വൈതൻ എടുത്തുക്കണുട്ടോ അപ്പോൾ വലിയ വൈതൻകണേന്ന് വെച്ചാൽ ഒന്ന് തന്നെ മതിയാകേ ഒന്നോണ്ട് തന്നെ അത് കുറേ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞമ്മളേതായാലും ഒരു പാകത്ത് വലുപ്പുള്ള രണ്ട് വൈതനം എടുത്തുക്കണു ഇനിയിപ്പം നമുക്കിതേ ഒന്നാണ് കട്ടില്ലാതെ മുറിച്ചണം അപ്പം പറ്റ കട്ടില്ലാതെയും പറ്റൂല പിന്നെ നല്ലോണം കട്ടിയിലും പറ്റൂല അപ്പം നിങ്ങൾ കണ്ടില്ല തന്നെ ഈ ഒരു പാകത്തിന് അനു മുറിച്ചാൽ മതി അപ്പം അങ്ങനെ നമ്മൾ ഈ കൊലത്തിലാണ് വട്ടത്തിലാണ് മുറിച്ചെടുത്തുണു അപ്പം നിങ്ങളും തന്നെ ഇതേപോലെ അങ്ങോട്ട് മുറിച്ചെടുത്തോളിട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതീക്കുള്ള മസാല ഒന്നാണ് കൂട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മാതിരി ഒരു പാത്രം എടുത്തുക്കണു നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ മുളകും പൊടി ചേർത്ത് കൊടുക്കുക അപ്പം ഞങ്ങളെ ഇത് കാശ്മീരി മുളകും പൊടി ആയതുകൊണ്ടാണ് ഇപ്പം ഇത്ര തോന്നെടുത്തു വല്ലാതെ എരിവുണ്ടാവില്ല നല്ല ചുർക്കുള്ള കളർ കഴിക്കാറും അപ്പം നമ്മൾക്ക് പൊരിച്ചുമ്പോഴൊക്കെ കളറൊന്നും കൂട്ടേണ്ട മാതിരി ഒരു മുളകും പൊടി എടുത്താൽ കളറൊക്കെ പമ്മളെ തടിമക്ക് നല്ലതല്ലല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനത്തെ മുളകും പൊടിയായാൽ പിന്നെ വലിയ കേടുവില്ലല്ലോ പിന്നെ ഇപ്പോൾ തീക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തീക്കേ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പിന്നെ എരിവും കുരുമുളകും ഒക്കെ മുളകും പൊടിയൊക്കെ നിങ്ങളെ പാകത്തിനനുസരിച്ചൊക്കെ ഇട്ടുകൊടുത്താൽ മതി പിന്നെ പിന്നെപ്പോൾ നമ്മൾ തീക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാലേൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് തീക്കി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി വേണം അപ്പം നമ്മൾ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി നീക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മളൊരു ചെറുനാരങ്ങ കാണ്ടി അതിൻ്റെ ഒരു മുറിയും കൂടി ഇപ്പോൾ തീക്കാൻ പിഴഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചെറുനാരങ്ങ ഒന്നും വലിയ തിരക്കട ഒന്നുമില്ല ടണ്യാളെ അപ്പം ഇനി കൊടുന്ന് ഉണ്ടെങ്കിൽ രേസം പാർന്നു കൊടുത്താൽ മതി ഇനി നമുക്ക് തീക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്നാണ് ഇട്ട് കൊടുത്ത് കണ്ടേ ഈ മസാല കുഴക്കമുള്ള വെള്ളം കൂടി ഒന്നെണ്ണം ആക്കിക്കാണ്ട് ഞമ്മക്ക് നല്ലവണ്ണം അങ്ങോട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മളെ ഉപ്പും മുളകും എല്ലാം ഒരേ പോലെങ്ങട്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഒന്നാണ് മിക്സ് ചെയ്തെടുക്കണം ഇതൊക്കെ ഇപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടിയിനു എന്നാൽ അപ്പം നല്ല ഉഷാറായിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടും ഞമ്മൾക്ക് അപ്പോൾ ഞമ്മളെടുത്ത് കൊടുന്ന് വച്ചത് ഉണ്ടായില്ല അപ്പം അതിന് പകരമായിട്ടിപ്പോൾ ഞമ്മക്ക് അരിപ്പൊടി ഇട്ടുകൊടുത്താലും മതിയേനു ഏതായാലും ഇപ്പോൾ ഞമ്മളാ നേർത്താൻ മറന്നും ചെയ്തു അപ്പോൾ ഞമ്മളിപ്പോൾ തീക്കാം ആ പൊടി ഇട്ട് കൊടുത്തിട്ടില്ല ടണ്യാളെ അപ്പോൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ കോൺഫ്ലോറിൻ്റെ പൊടിയോ ഞാൻ അതല്ലെങ്കിൽ ലേസം അരിപ്പൊടിയോ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല രസം ആക്കാൻ നല്ലവണ്ണം മുരിഞ്ഞ കിട്ടും ചെയ്യും ഞമ്മക്കപ്പോൾ അപ്പോൾ അങ്ങനെ ഞമ്മക്ക് തീക്കുള്ള മസാല ഒക്കെ റെഡി ആയിക്കണു ഇനിയിപ്പോൾ അമ്മക്ക് ഞമ്മൾ നാർത്ത് നുറുറുക്കി വെച്ചിട്ടുണ്ടായില്ലേ ഞമ്മളെ വൈതങ്ങ അപ്പോൾ അതെടുത്ത് കാണും ഞമ്മൾക്ക് നല്ലോണം ഒന്നും മസാല തേച്ച് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എല്ലാത്തിന് ഒരു മസാലയൊക്കെ തേച്ച് കൊടുത്തക്കണ് ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു പത്ത് മിനിറ്റ് അവിടെ നിടുത്തേക്കാം എന്നാൽ ഞമ്മളെ മസാല ഒക്കെ നല്ലവണ്ണം നണ് പൊടിച്ചോളി എന്നിട്ട് അതിന് ശേഷം ഞമ്മൾക്ക് ഇത് പൊരിച്ചെടുക്കാം അപ്പം ഇനി ആളെ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒക്കെ അയക്കണ് ഇനിയിപ്പോൾ നമ്മക്ക് ഒന്നെണ് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമാതിരി ഒരു ചട്ടിയും അടുപ്പ് തേച്ച് എടുക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇത് ഇപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ തന്നെ നമ്മൾ പാർന്നു കൊടുക്കാം വെളിച്ചെണ്ണയിലാവുമ്പോൾ പിന്നെ അതിനൊരു പ്രത്യേക രസമാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിന് പ്രത്യേക ചാതാണല്ലോ അല്ലേ അപ്പോൾ ഇനി നമുക്ക് തന്നെ എണ്ണ ഒക്കെ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ ഈക്കും ഓരോന്നോ ഓരോന്നാണ് വെച്ച് കൊടുത്ത് നമുക്ക് ഇതാണ് പൊരിച്ചെടുക്കാം ഇതിൻ്റെ മോളിൽ കൂടെ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി കൊടുക്കാം അപ്പോൾ കറിവേപ്പിൻ്റെ അല്ലേലും കൂടി ഇട്ടാൽ പിന്നെ അതൊരു പ്രത്യേക രസം തന്നെയാണല്ലോ പൊരിച്ചെണ്ണീക്കൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ചാത് വേറെ തന്നെയാണല്ലോ നമ്മള തിരിച്ചൊരു പാകത്തിന് വെച്ച് കാണും ഞമ്മക്കിത് തിരിച്ചും മറിച്ചും ഒക്കെ എണ്ണ ഇട്ട് കൊടുത്ത് കാണാൻ പൊരിച്ചാ അപ്പം നമുക്ക് ഈ ഒരു പാകത്തിനാവുമ്പോൾ എമക്ക് വെന്ത്ക്കണെന്ന് നോക്കണം കണ്ടാൽ തന്നെ തോന്നുമല്ലോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കാണ്ട് ഈയൊരു പാകത്തിനൊക്കെ ആകുമ്പോൾ നമുക്കിത് അങ്ങോട്ട് കോരി എടുക്കാം അപ്പം കണ്ടില്ലണ്ണേ ആളെ നിങ്ങളിപ്പോൾ ഇത് ഇത് കണ്ടാലിപ്പോൾ മീൻ പൊരിച്ചു വെച്ചതാണെന്ന് തന്നെ തോന്നുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും വൈദങ്ങ കിട്ടുമ്പോളേ ഒരിക്കലെങ്കിലും ഒന്നാണ് ഉണ്ടാക്കി നോക്കുകേ ഇങ്ങോട്ട് ഞമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ മാർക്കല്ലേ കേട്ടോ അപ്പം ഞമ്മളെ വൈദങ്ങപ്പോരി ഇങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിച്ചു നമ്മൾ അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും തരും പിന്നെങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാങ്ങണമെന്ന് വെച്ചാൽ ഒന്നാം സബ്സ്ക്രൈബും ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതേപോലത്തെ നല്ല നല്ല വീഡിയോയുമായി നമ്മൾ ഇനിയും വരും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണണവരെ നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമലൈക്കും